Dear friends, the topic is rights and duties of the finder of lost goods. വഴിയരികിൽ കിടക്കുന്ന ഒരു വസ്തു ഒരാൾക്ക് വീണ് കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ ലഭിച്ച ഒരു വസ്തുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിൻ്റെ ഫൈൻഡർ, അത് ലഭിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എ പേഴ്സൺ ഈസ് നോട്ട് ബൗണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ഫൗണ്ട് ഓൺ എ റോഡ് ഓർ അതർ പബ്ലിക് പ്ലേസസ്. പൊതുവഴിയിൽ, റോഡിലോ മറ്റോ ഒരു പ്രോപ്പർട്ടി വീണ് കിടക്കുന്നത് കണ്ടാൽ അതെടുക്കുക എന്നുള്ള ഒരു ബാധ്യത ഒരാൾക്കും ഇല്ല. ഇൻ കേസ് അതെടുക്കുകയാണെങ്കിലോ അദ്ദേഹം ബെയിലിയുടെ സ്ഥാനത്താകും. ഇഫ് ദ പേഴ്സൺ ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഹി ഈസ് സബ്ജക്റ്റ് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ബെയിലി. ബെയിലിയുടെ അതേ റെസ്പോൺസിബിലിറ്റീസാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനും ഉണ്ടാവുന്നത്. അപ്പോൾ ഡ്യൂട്ടീസ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബെയിലിയുടെ ഡ്യൂട്ടീസ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ബെയിലിയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ. ഓക്കെ, എന്നാൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹി ക്യാൻ റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് അഗെയിൻസ്റ്റ് എവറിബഡി എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. വീണ് കിട്ടിയ സാധനം, ആ ഒരു പ്രോപ്പർട്ടി അന്വേഷിച്ചിട്ട് ആര് വന്നാലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്. എക്സെപ്റ്റ് ദ ട്രൂ ഓണർ, യഥാർത്ഥ ഓണറാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി വിട്ടുകൊടുക്കേണ്ടതുള്ളൂ. അതുവരെ ആര് വന്നു കഴിഞ്ഞാലും അത് തൻ്റെ കൈവശം വെക്കാനുള്ള ഒരു അധികാരം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനുണ്ട്. ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ഫോർ ദ പ്രിസർവേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓണർ. ഹി ക്യാൻ റിഫ്യൂസ് ടു റിട്ടേൺ ദം അണ്ടിൽ എക്സ്പെൻസസ് ആർ പെയ്ഡ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ മറ്റൊരു അധികാരമാണ്, യഥാർത്ഥ ഓണറ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോപ്പർട്ടി വിട്ട് നൽകണമെങ്കിൽ തനിക്ക് നാളിതുവരെ ചിലവായ എക്സ്പെൻസസുകൾ, തുക തിരിച്ചു കിട്ടണം. എക്സ്പെൻസസ് മേ ബി പ്രിസർവേഷൻ എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻസസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഓണർ. ഇതിനൊക്കെ ചിലവുണ്ടാവുമല്ലോ, പത്രത്തിൽ പരസ്യം കൊടുക്കണം, അതേപോലെ പ്രിസർവേഷൻ, ഈ ഒരു വസ്തുവിനെ സൂക്ഷിച്ച് വെക്കണം കേടുപാടുകൾ സംഭവിക്കാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ബെയിലിയുടെ സ്ഥാനത്താണ്. അങ്ങനെയാകുമ്പോൾ സ്വന്തം സാധനം സൂക്ഷിക്കുന്നത് പോലെ പ്രിസർവ് ചെയ്യണം, അതിനുള്ള ചിലവും ഓണറിനെ കണ്ടുപിടിക്കാനുള്ള ചിലവും ഒക്കെ ഓണറിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്, അതിനുള്ള ഒരു അധികാരം. ഇനി ഓണർ ചിലവുകൾ വഹിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ പ്രോപ്പർട്ടി വിട്ടുകൊടുക്കാതിരിക്കാനുള്ള അധികാരവും ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനുണ്ട്. ഹി ക്യാൻ സ്യൂ ഫോർ എനി റിവാർഡ് ഓഫേർഡ് ബൈ ദ ഓണർ ഫോർ ദ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് ലോസ്റ്റ്, ബട്ട് ഹി കനോട്ട് ഫയൽ എ സ്യൂട്ട് ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം. ഇനി ഓണർ, ഈ ഗുഡ്സിൻ്റെ യഥാർത്ഥ ഓണർ വല്ല റിവാർഡും പ്രഖ്യാപിച്ച് എന്ന് വിചാരിക്കുക. അദ്ദേഹം ഓഫർ കൊടുത്തിട്ടുണ്ട്, റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, തൻ്റെ വീണുപോയ സാധനം തിരികെ കൊണ്ടുവരുന്ന ആൾക്ക് ഒരു പാരിതോഷികം എന്ന നിലക്ക് വല്ല റിവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ഫൈൻഡർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, റിവാർഡിന് മാത്രമേ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എക്സ്പെൻസസിന് വേണ്ടിയിട്ട്, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസർവേഷൻ എക്സ്പെൻസ്, അതേപോലെ എക്സ്പെൻസസ് ഫോർ ഫൈൻഡിങ് ദ ട്രൂ ഓണർ, അങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുക്കാനും ആ ഒരു പ്രോപ്പർട്ടി സൂക്ഷിച്ചു വെക്കാനൊക്കെ വന്ന ചിലവുണ്ടല്ലോ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കോടതി കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള ബെനിഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്യൂ ഫോർ റിവാർഡ് ഓൺലി, കനോട്ട് സ്യൂ ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ്. ദറ്റ് ഈസ് ദ പോയിൻറ്റ്. ദ നെക്സ്റ്റ് ഈസ് ദ ഫൈൻഡർ ക്യാൻ സെൽ ദ ഗുഡ്സ് ഇൻ സം കേസസ്.
ഈ വീണ് കിട്ടിയ ആൾക്ക് ആ ഒരു പ്രോപ്പർട്ടി ചില സാഹചര്യങ്ങളിൽ വിൽക്കാം. ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നത് അത് വിറ്റ് ക്യാഷാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ദ ഓണർ കാനോട്ട് ബി ഫൗണ്ട് ആഫ്റ്റർ റീസണബിൾ ഡിലിജൻസ്. എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചില്ല. എല്ലാ ശ്രമങ്ങളും കഴിയാവുന്ന രീതിയിൽ ലഭ്യമായ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, എന്നിട്ടും യഥാർത്ഥ ഓണറെ കണ്ടുപിടിച്ചില്ല. ആ സമയത്ത് ഹി ക്യാൻ സെൽ ദ ഗുഡ്സ്. അതേപോലെ മറ്റൊരു സാഹചര്യമാണ്, വെൻ ഫൗണ്ട് ഹി റെഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ. ഇനി ഓണറെ കണ്ടുപിടിച്ച് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഓണർ ലോഫുൾ ചാർജസ്, നമ്മൾ നേരത്തെ പറയപ്പെട്ട ചാർജുകൾ വഹിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഓണർ വഹിക്കേണ്ട ചിലവുകളുണ്ടല്ലോ, അത് വഹിക്കാൻ വേണ്ടി ഓണർ നിരസിച്ച് കഴിഞ്ഞാലും ഹി ക്യാൻ സെൽ ദ ഗുഡ്സ്. എന്നിട്ട് തൻ്റെ ചിലവുകൾ, തനിക്ക് ചിലവായതൊക്കെ എടുത്തതിന് ശേഷം ബാക്കി തിരിച്ചു കൊടുക്കുക. ആ രൂപത്തിലും പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് അധികാരമുണ്ടായിരിക്കും. മറ്റൊന്നാണ്, ഇഫ് ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നാച്ചുർ. ഈ വീണ് കിട്ടിയ സാധനം പെരിഷബിൾ നാച്ചുറാണ്, പെട്ടെന്ന് കേടായി പോകുന്ന സാധനമാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടതില്ല, ഹി ക്യാൻ സെൽ ദ ഗുഡ്സ്. മറ്റേയാൾ വന്നാൽ ക്യാഷ് കൊടുത്താൽ മതിയാവും. ഓക്കെ, വെൻ ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ ഫോർ പ്രിസർവേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ ഓണർ എമൗണ്ട് ടു 2/3 ഓഫ് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ്. ഇനിയിപ്പോൾ ഈ വീണ് കിട്ടിയ സാധനം 1000 രൂപയുടെ സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 രൂപയുടെ സാധനമാണ് വീണ് കിട്ടിയത്, അതിൻ്റെ വില 1000 രൂപയാണ്. ഇനി അതിൻ്റെ മറ്റ് ചിലവുകൾ, അത് സൂക്ഷിക്കാനും അതേപോലെ ഓണറെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ചിലവ് 2/3 വന്ന്, 1/3 വന്നെന്ന് വിചാരിക്കുക. അതായത് 1750 രൂപ എന്തായി ചിലവായി. 1000 രൂപയുടെ സാധനമാണ്, എന്നാൽ ഇതിനെ സൂക്ഷിക്കാനും ഓണറെ കണ്ടുപിടിക്കാനൊക്കെ നാളെ ഇതുവരെ അദ്ദേഹത്തിന് 750 രൂപ ചിലവായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി സാധിക്കും, അതിന് ഓണറുടെ സമ്മതമൊന്നും വേണ്ട. ഓക്കെ, ഈ സാഹചര്യങ്ങളിലൊക്കെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ സെയിം ആസ് ബെയ്ലി, അതിവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല. ബെയ്ലിയുടെ ഡ്യൂട്ടീസ് പറഞ്ഞല്ലോ, അതേ ഡ്യൂട്ടി തന്നെയാണ്. ഒരാൾ വഴിയരികിൽ കിടക്കുന്ന ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ, എടുക്കൽ നിർബന്ധമില്ല, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആളാരായി, ബെയ്ലിയായി. ബെയ്ലിയുടെ അതേ ഡ്യൂട്ടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് സി അഗെയിൻ വിത്ത് അനദർ ടോപ്പിക് ഇൻ അനദർ വീഡിയോ. നമ്മുടെ ബെയിൽമെൻ്റ് ആൻഡ് പ്ലഡ്ജ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു, ഇനി ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നുള്ള കോൺട്രാക്റ്റ് ആക്റ്റിലെ മറ്റൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. കാണുമ്പോഴേക്കും താങ്ക്സ്.